ക്രിക്കറ്റ് മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആകാശ് നൾസൺ നമ്മുടെ ക്രിക്കറ്റ് മലയാളി എന്ന ചാനൽ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ ഉടനെ ആരംഭിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ടി ലോകകപ്പ് അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഈ ഒരു ടി ട്വന്റി ലോകകപ്പിന്റെ ഇന്ത്യൻ സ്കോഡിനെയാണ് ലോകമെമ്പാടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അതിൽ വിക്കറ്റ് കീപ്പർ ബാറ്റർ ആരെന്നൊക്കെയാണ് നമ്മൾ ആകാംക്ഷോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ബിസിസി വൃത്തങ്ങളുടെ അനുമതിയോടുകൂടി തന്നെ അജിത് അഗാർക്കർ രോഹിത് ശർമ്മ രാഹുൽ ദ്രാവിഡ് ഈ മൂവരും ചേർന്ന് ഒരു വലിയൊരു കൂടിക്കാഴ്ച നടത്തുകയും അല്ലെങ്കിൽ ഒരു ചർച്ച നടത്തുകയും അന്തിമ ടീമിനെ ടി ട്വന്റി ലോകകപ്പ് കളിക്കുന്ന അന്തിമ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന വാർത്തകളൊക്കെ അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുമെന്നും അതുപോലെ തന്നെ ശുഭ്മൻ ഗില്ല് ജയ്സ്വാളൊക്കെ പുറത്തു പോകും എന്നൊക്കെ വാർത്തകളൊക്കെയാണ് വന്നത് സഞ്ജു സാംസൺ ഒക്കെ ടീമിൽ ഉൾപ്പെടുമെന്ന വാർത്തകളും ഇതോടൊപ്പം വന്നു അപ്പോൾ ഈ ഒരു വാർത്ത നമ്മുടെ ചാനലിലും നമ്മൾ ഉൾക്കൊള്ളിക്കുകയും ചെയ്തു അപ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് രോഹിത് ശർമ്മ തന്നെ ഇപ്പോൾ നേരിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ഒരു വാർത്ത ഇങ്ങനെ ഇറങ്ങിയ ഒരു വാർത്ത ശരിക്കും ഫേക്കാണെന്നും പറഞ്ഞുകൊണ്ട് രോഹിത് ശർമ്മ രംഗത്ത് വന്നിരിക്കുകയാണ് രോഹിത് ശർമ്മ ഇതിനെ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ് അജിത് അഗാർക്കറ് ദുബായിൽ ഗോൾഫ് കളിച്ചുകൊണ്ടിരിക്കുന്നു രാഹുൽ ദ്രാവിഡ് തന്റെ മകനെ കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ മുംബൈ ഇന്ത്യൻസിനോടൊപ്പം ഉണ്ട് ഈയൊരു അപ്പോൾ ഈ ഒരു വാർത്ത ഞങ്ങൾ മൂവരും മൂവർ എന്ന വാർത്ത ശരിക്കും ഫേക്കാണെന്നുള്ള അഭിപ്രായമായാണ് രോഹിത് ശർമ്മ രംഗത്ത് വന്നത് അപ്പോൾ ഈ ഒരു വാർത്ത ഒരുപാട് പേര് ശ്രദ്ധ പറ്റിയ ഒരു വാർത്ത തന്നെയായിരുന്നു എന്നാൽ ഇതിലൊരു സത്യാവസ്ഥയില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ലോകകപ്പ് സ്കോഡിനെ ഇരുപതംഗ സാധ്യത സ്കോഡിനെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പി ടി ഐ അപ്പൊ ഈ പി ടി ഐയുടെ റിപ്പോർട്ടുകൾ പ്രകാരം രോഹിത് ശർമ്മ തന്നെയാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് അതുപോലെ തന്നെ വിരാട് കോഹ്ലി ഈ ഒരു ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട് ശുഭ്മാൻ ഗില്ല് ഷുഭ്മാൻ ഗില്ലിനെ ബാക്കപ്പ് ഓപ്പണറായിട്ടാണ് ഇതിൽ പരിഗണിച്ചിരിക്കുന്നതെങ്കിൽ യശസ്സി ജയ്സ്വാള് ഓപ്പണറായിട്ടുണ്ട് അതുപോലെ തന്നെ റിങ്കു സിംഗ് സൂര്യകുമാർ യാദവ് പിന്നീട് എടുത്തു പറയേണ്ടത് ഓൾ റൌണ്ടറുമായ ഹർദിക് പാണ്ഡ്യ അക്ഷർ പട്ടേല് ശിവം ദുബെ അതുപോലെ രവീന്ദ്ര ജഡേജ അതുപോലെ മികച്ച താരങ്ങളും ഈയൊരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇരുപതംഗ സ്ക്വാഡിൽ വിക്കറ്റ് കീപ്പർ ബാറ്ററായി അതും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ബാറ്ററായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഋഷഭ് പന്തിനെ തന്നെയാണ് ഋഷഭ് പന്തിനാണ് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും ബാക്കപ്പ് അപ്പ് വിക്കറ്റ് കീപ്പറായിട്ട് മാത്രമേ ചിലപ്പോൾ റിസർവിലൊക്കെ ആയിരിക്കും സഞ്ജു സാംസൺ ഉൾപ്പെടാനുള്ള സാധ്യതയെന്നും ഈ റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നു കൂടാതെ കെ എൽ രാഹുലും ഈ ഒരു ഇരുപതംഗ സ്കോറിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിപ്പോർട്ടും ഇപ്പൊ രോഹിത് ശർമ്മ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഋഷഭ് പന്ത്ല്ലാതെ ലോകകപ്പ് ടീമില്ല അല്ലെങ്കിൽ ലോകകപ്പ് ഋഷഭ് പന്ത് തനിക്ക് വേണമെന്ന് രോഹിത് ശർമ്മ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആരായിരിക്കും ഋഷഭ് പന്ത്ണോ സഞ്ജു സാം എം ആണോ കെ എൽ രാഹുലാണോ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുവാനാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക